നമസ്കാരം, ബ്രിട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തലക്കാട് പഞ്ചായത്തിൽ പുതുതായി ബാർ അനുവദിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബാർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട ബാറിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മദ്യ നിരോധന സമിതി സംസ്ഥാന ട്രഷറർ നർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. നവയുഗ് ഹിന്ദി കോളേജിൽ വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടി നടന്നു. പ്രിൻസിപ്പൽ രേഖ വിഷയാവതരണം നടത്തി. കഴിഞ്ഞ മൂന്നര മാസമായി AAK ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു വന്ന ഷോപ്പ് ആൻഡ് വിൻ ക്യാമ്പയിനിന്റെ ഭാഗമായ ലക്കി ഡ്രോ നറുക്കെടുപ്പാണ് ബുധനാഴ്ച വൈകിട്ട് തിരൂർ AAK ഹൈപ്പർ മാർക്കറ്റിൽ നടന്നത്. നറുക്കെടുപ്പിലൂടെ 12 വിജയികളെയാണ് തെരഞ്ഞെടുത്തത്. ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സൈക്കിൾ, പർച്ചേസ് കൂപ്പൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളാണ് AAK വിജയികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വയനാട് ദുരിതബാധിതർക്ക് AIYF 10 വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച LED ബൾബ് ചലഞ്ച് കൽപ്പകഞ്ചേരി ചന്തയിൽ നടന്നു. കൽപ്പകഞ്ചേരി പ്രസ് ഫോറം സെക്രട്ടറി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി AKMA മജീദ് അധ്യക്ഷത വഹിച്ചു. വെട്ടം പരിയാവരത്ത് പച്ചാട്ടി റോഡിലുള്ള ജെൻസോ റെഡിമെയ്ഡ് ഷോപ്പിൽ മോഷണം. ഷട്ടറിന് പുറത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് പൊട്ടിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 15,000 രൂപയുടെ തുണിത്തരങ്ങൾ മോഷണം പോയതായി കടയുടമ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി. ഭിന്നശേഷിക്കാരന് സ്ഥിരം വരുമാനം നൽകുകയെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല. താനൂരിൽ കുഴൽപ്പണവുമായി വേങ്ങര ചുള്ളിപ്പറമ്പ് സ്വദേശി കീരി ഹൌസിൽ അബ്ദുൾ റഷീദിനെ പോലീസ് പിടികൂടി. പട്ടരപ്പറമ്പിൽ വാഹന പരിശോധനയിലാണ് 383,000 രൂപ ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. തിരൂർ പരനേക്കാട്ടെ നഗരസഭ അറവുശാല നിർമ്മാണം പാതിവഴിയിൽ തന്നെ. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ആധുനിക ഉപകരണത്തിന്റെ വാറന്റി കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് നഗരസഭാ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. 2010 53,85,000 രൂപ അടങ്കലായാണ് തിരൂർ നഗരസഭയിൽ ആധുനിക രീതിയിൽ അറവുശാല സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. 2002 പ്രവർത്തനം തുടങ്ങിയ മലപ്പുറം ജില്ലാ LIC ഏജന്റ് സഹകരണ സംഘം ഓഫീസ് തൃക്കണ്ടി റോഡിലെ ഫറൂസിയ ബിൽഡിംഗിലുള്ള എക്സൈസ് ഓഫീസിന് താഴെ നവീകരിച്ച ഓഫീസിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങി. നേരത്തെ LIC ഓഫീസിന് മുന്നിലുള്ള ചിറക്കൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയത്. മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര വെള്ളിയാഴ്ച ആനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് തീരദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 56th ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ നടന്നു. സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുറസാഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൽ സലീം അധ്യക്ഷനായി. വയനാടിന് കൈത്താങ്ങാവാൻ കാരുണ്യയാത്രയ്ക്ക് ഒരുങ്ങി തിരൂരിലെ സ്വകാര്യ ബസ്സുകൾ. പ്രൈവറ്റ് ഓപ്പറേറ്റർ അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 50+ ബസ്സുകൾ വ്യാഴാഴ്ച കാരുണ്യ സർവീസ് നടത്തും. ഈ ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.